ഹായ്, വെൽക്കം ടു എക്സൽ പി എസ് സി ക്ലാസ്. വീണ്ടും നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച 1111 വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ആഫ്രിക്ക. ക്യൂബയുടെ സഹായത്തോടെ 1965 ബൊളീവിയയിൽ സായുധ വിപ്ലവം നടത്തിയ വിപ്ലവകാരി ചെഗുവരെ. ഏത് ഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും ചേർത്താണ് ചെറു സൗരയുധം എന്ന് വിളിക്കുന്നത്? വ്യാഴം. കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡുനാൻഡിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്? സോൾ ഫെറിനോ. സുമേറിയൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേര് ഉർ സംസ്കാരം. ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ റെനെ ദക്കാർത്ത. നെഫ്രക്ടമി എന്നാൽ എന്ത്? വൃക്ക നീക്കം ചെയ്യുന്നതിനെയാണ് നെഫ്രക്ടമി എന്ന് പറയുന്നത്. ആനയുടെ വായിലെ പല്ലുകളുടെ എണ്ണം എത്ര? 4. നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട. സ്വാമി വിവേകാനന്ദൻ ജനിച്ച വർഷം 1863 ജനുവരി 12. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം മൗലവി. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യൻ. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യോപനിഷത്ത്. മാവിൻ്റെ ജന്മദേശം ഇന്ത്യ. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഏൾ സ്റ്റാൻലി. ആരുടെ സദസ്യനായിരുന്നു രവികീർത്തി? പുലികേശി രണ്ടാമൻ. വിജയനഗര സാമ്രാജ്യത്തിലെ വംശങ്ങൾ സംഗമ, സലുവ, തുലുവ, അരവിഡു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ബക്സർ യുദ്ധം വർഷം 1764. ഇസ്രയേലിൻ്റെ ആദ്യ പ്രസിഡന്റ് ചെയിം വെയ്സ്മാൻ. ഏത് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്. ഏറ്റവും ഭാരം കൂടിയ പാമ്പ് അനാകൊണ്ട. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത് ഡോൺ ബ്രാഡ്മാൻ. എൻ ഓട്ടോബയോഗ്രഫി രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. യൂണിസെഫ് എന്ന സംഘടന ആരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളുടെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് എമറാൾഡ് ഐലൻഡ്. ആൻഡീസ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്കോൺകാഗുവ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം 24. ഏതു നദിയുടെ തീരത്താണ് കോട്ട നഗരം? ചമ്പൽ. ഉട്ടോപ്പിയയുടെ കർത്താവ് തോമസ് മൂർ. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഗാജിയർ. സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മഹാവീരൻ ഇഹലോഹവാസം വെടിഞ്ഞ സ്ഥലം പാവപുരി. ഏറ്റവും കൂടുതൽ തണുപ്പനുഭവപ്പെടുന്ന ഗ്രഹം യുറാനസ് -224°. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം മുംബൈ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ
യുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് ആര്? കെ ആർ നാരായണൻ. യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഫെഡറിക് വൂളർ. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം? കൊടൈക്കനാൽ. ആധുനിക ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത്? കൽക്കട്ട സർവകലാശാല. ഏറ്റവും ആഴം കൂടിയ സമുദ്രം? പസഫിക് സമുദ്രം. അവകാശികൾ എന്ന നോവലിൻ്റെ പശ്ചാത്തലം ഏതു രാജ്യം? മലേഷ്യ. ഏറ്റവും ഈർപ്പരഹിതമായ വൻകര? അന്റാർട്ടിക്ക. കനിഷ്കൻ്റെ തലസ്ഥാനം? പുരുഷപുരം. വിജയ നഗരം ഏതു നദീക്കരയിലായിരുന്നു? തുംഗഭദ്ര. കൃത്രിമമായി മത്സ്യം വളർത്തുന്നതിൻ്റെ ശാസ്ത്രീയ നാമം? പിസിക്കൾച്ചർ. കൻഹ ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള രാജ്യം? ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത്? വെല്ലസ്ലി പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം? വത്തിക്കാൻ. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം? കൃഷ്ണനാട്ടം. കയർ ബോർഡിൻ്റെ ആസ്ഥാനം? ആലപ്പുഴ. യൂറോപ്പിൻ്റെ കാവാടം എന്നറിയപ്പെടുന്ന തുറമുഖം? റോട്ടർഡാം. ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി? ഗോദാവരി. ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര? അഗ്മാർക്ക്. അമേരിക്കൻ നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ സെനറ്റിലെ അംഗങ്ങളുടെ എണ്ണം? 100. ഏത് മരത്തിൻ്റെ കറയാണ് ലാറ്റക്സ്? റബ്ബർ. മുട്ട വിരിയാനുള്ള അനുകൂല ഊഷ്മാവ്? 37°C. അവസാന ചോദ്യം, ഏതു രാജാവിൻ്റെ പണ്ഡിത സദസ്സായിരുന്നു അഷ്ടദിഗ്വിജങ്ങൾ? കൃഷ്ണദേവ രായർ. ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.